ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു കേക്കും കൂടിയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ഇത് ബിഗിനസ്സുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അത് നമുക്കിപ്പോൾ വേറെ കളറൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളറിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് അത്ര അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടാകും, അതിനേക്കാളും ടേസ്റ്റ് കൂടൂട്ടോ നമ്മൾ വീട്ടിൽ സ്വയമായിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്നേഹം കൂടി ഇതിൽ ചേർത്ത് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനേക്കാളും അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ മുപ്പാടെ തന്നെ ഞാനിവിടെ ആദ്യം തന്നെ പാൻ ഗ്രീസ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. പാൻ എന്ന് പറയുന്നത് നമ്മൾ അലുമിനിയത്തിൻ്റെ ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീസ് ചെയ്യാനായിട്ട് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇത് താഴത്ത് മാത്രമല്ല പാൻ്റെ സൈഡിലും നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. കാരണം കേക്ക് മൊത്തത്തിൽ നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ താഴത്ത് ഭാഗം മാത്രമല്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസ് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതിൻ്റെ വേസ്റ്റ് വെട്ടി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ജസ്റ്റ് പാൻ ഒന്ന് ചരിച്ച് വെച്ചിട്ട് അതിൽ എക്സസ് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഒപ്പിയെടുക്കുക. എന്നിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വെക്കുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്തോളൂ കാണാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് എല്ലായിടത്തും കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ലെവലൊന്നും വ്യത്യാസം വരാൻ പാടില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് മൈദ ഞാൻ കപ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയണത്. ജസ്റ്റ് ഇങ്ങനെ കൂമ്പാരം പോലെ ഇട്ടിട്ട് നമ്മൾ ആ സെയിം ആ മെഷർമെൻ്റ് അങ്ങനെ തന്നെ എടുത്ത് ഇടരുത്. അപ്പോൾ കറക്റ്റ് അളവെന്ന് പറയുമ്പോൾ ഇത് വടിച്ചെടുത്തിട്ടുള്ള ആ ഒരു കറക്റ്റ് മെഷർ വേണം നമുക്ക് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മെഷർമെൻറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കൂടാണ്ട് ഇവിടെ 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ 3 സ്പൂണിനും മേലെ ആവാൻ പാടില്ല, അല്ലെങ്കിൽ കയ്പ്പുരസം വരും. അതുകൊണ്ടാണ് 3 സ്പൂണിനും മേലെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് കൊടുക്കാം. അരിക്കുമ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ എന്തെങ്കിലും കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. രണ്ടാമത്തെ ഗുണം എന്ന് പറയാനായിട്ട് നമ്മുടെ കേക്കിൻ്റെ സ്പഞ്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും കൂടിയിട്ടാണ്. അപ്പോൾ 3 വട്ടം ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിൽ നമുക്ക് 4 മുട്ട എടുക്കാം. 4 മുട്ട എന്നിട്ട് എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലെ വെള്ളയും മഞ്ഞയും രണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പ്ലഫി ആക്കി എടുക്കണം. അപ്പോൾ മിക്സി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിലും നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് മുട്ട മാത്രമാണ് കേട്ടോ, മുട്ട നന്നായിട്ട് പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചേർത്താണ് അത് 1 കപ്പ് പൗഡർ ഷുഗറാണ്. ഇത് കുറേശ്ശെ ആയിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. മൊത്തത്തിൽ ആ ഒരു 1 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒന്നുകൂടെയും നല്ല പ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൗഡർ ഷുഗർ മൂത്തൊക്കെ തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മുട്ട മഞ്ഞ കളറായിരുന്നു, അതിപ്പോൾ മഞ്ഞ കളർ മാറിയിട്ട് ഇപ്പോൾ വെള്ള കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുട്ടര ഒരു ടെസ്റ്റർ ആവേണ്ടത്. ഇനി ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ പോണത് 1 സ്പൂൺ നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ്. നിങ്ങളിപ്പോൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏത് ഓയിലായാലും കുഴപ്പമില്ല, വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 1 സ്പൂൺ വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. 1/4 സ്പൂൺ വിനീഗർ കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, വിനീഗർ എന്തായാലും ആഡ് ചെയ്തിരിക്കണം. എന്നാലാണ് നമ്മുടെ സ്പഞ്ച് ഒന്നുകൂടിയും സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചത് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പതുക്കനെ പതുക്കനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഇനി ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ആ
മൊട്ടര പ്ലഫിനെസ് അത് പോയി കിട്ടും. നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് പ്ലഫിനെസ് പോവാണ്ട് ജെൻറ്റിൽ ഹാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് ശരിക്കും പറയുക, ഇത് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് എടുത്ത് അങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അത് പൊടി ചില ഭാഗത്തൊക്കെ കട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഇതൊരു പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു തിക്നെസ് കൂടിയിട്ടുള്ളതാണ്. നമുക്കതൊന്നൊരു സ്മൂത്തായിട്ട് കിട്ടണം, കുറച്ചുകൂടിയും ലിക്വിഡ് കണ്ടൻസി ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രം നമ്മുടെ കേക്ക് നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ കിടക്കുന്നത്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടിയും ലിക്വിഡ് ഫോം നമുക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുക്കുന്നത്. അപ്പോൾ പാലെന്ന് പറയുമ്പോൾ തിളപ്പിച്ചാറിയ പാല് 1/4 കപ്പ്, അതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1/4 കപ്പ് പാല് തിളപ്പിച്ചാറിയത് മറക്കരുത്, അതാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ജെൻറ്റിൽ ഹാൻഡ് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യണം, ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഇത് നന്നായിട്ട് എൻ്റെ ബാറ്ററൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാനിലെ ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ഞാൻ നടുക്കിക്കൂടെയാണ് ഒഴിക്കുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചോളൂ. സൈഡിൽ കൂടെ ഒന്ന് ഒഴിക്കാണ്ട് നടുക്കിക്കൂടെ തന്നെ ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാക്റ്റ് കറക്റ്റ് ലെവലിൽ അങ്ങോട്ട് എല്ലായിടത്തും സ്പ്രെഡായി കിട്ടും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ എല്ലാതും നന്നായിട്ടൊന്ന് നമ്മുടെ ബൗളിലുള്ളതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് 4-5 വട്ടം ഒന്ന് നിലത്തിട്ടിട്ട് തട്ടുക. കാരണം എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വല്ല ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നടുക്കിക്കൂടെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പുറത്തേക്ക് വരുമ്പോൾ അത് നടുക്കിലൊക്കെ കുഴിയും കുണ്ടൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ബേക്ക് ചെയ്യണത് സാധാരണ ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പൊടിയുപ്പാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പാൻ, നമ്മൾ പാൻ റെഡിയാക്കി വെച്ചില്ലേ ബാറ്ററി വെച്ചിട്ട്, അത് നമുക്ക് ഇതിലൊന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ ലെവൽ ചെയ്യണത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചെരുവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ ലെവൽ തന്നെ മാറിപ്പോവും. അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ലെവൽ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇത് ഒരു 35 to 40 മിനിറ്റ്, 35 to 40 മിനിറ്റ് എന്തായാലും ഇത് ബേക്ക് ചെയ്യണം. സ്ലിം ഫ്ലെയിമിലാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ സൈഡിൽ നിന്ന് വല്ല എയറും കാര്യങ്ങളൊക്കെ പോകുന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു വെയിറ്റ് വെച്ച് കൊടുത്താലും മതി. എൻ്റെ ഈ ഒരു പാത്രത്തിൽ അങ്ങനെ സൈഡിൽ നിന്ന് എയറൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്ന് മാത്രമുള്ളൂ. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്കിവിടെ നമ്മൾ ചെറിയ സിറപ്പ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഞാനിവിടെ ഒരു ബൗളിൽ നമുക്ക് ചെറിയ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 60 ml വാട്ടറാണ് ഞാനിവിടെ എടുക്കുന്നത്. 60 ml വാട്ടറിൽ നമുക്ക് ഹാഫ് കപ്പ് ഷുഗർ, ഷുഗർ എന്ന് പറയണത് പൊടിച്ച പഞ്ചസാരയല്ല കേട്ടോ, നോർമൽ ഷുഗർ തരിയുള്ള പഞ്ചസാര തന്നെയാണ്. പിന്നെ 1 കപ്പ് ചെറി, ചെറി എന്ന് പറയണത് നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ടുള്ളതാണ്. അതും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഇത് കേക്ക് ബേക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 35 to 40 മിനിറ്റ്സ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഇത് തള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൂടിയും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് മാത്രം നിർത്താൻ പാടില്ല, വല്ലാണ്ട് നൂല് കണ്ടൻസ് ആ ഒരു ഇതിലേക്ക് ആവാനും പാടില്ല കേട്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു ഇത് തന്നെ കിട്ടേണ്ടത്. അപ്പോൾ നമ്മുടെ അത് റെഡിയായി കഴിഞ്ഞിട്ട് അത് ചൂടാറാൻ വയ്ക്കുമ്പോഴേക്കും നമുക്കിവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. വിപ്പിംഗ് ക്രീമിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചിൽഡ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഒരു കേക്കിന് വേണ്ടത് ഒരു 1.5 കപ്പ് മതിയാവും. പക്ഷേ കുറച്ചുകൂടിയും ഡിസൈൻസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഡെക്കറേറ്റീവ് പർപ്പസിനാണെങ്കിൽ 2 കപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കറക്റ്റ് ക്രീമിൻ്റെ ആ ഒരു ടെക്സ്ചർ അറിയണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു തിക്നെസ് തോന്നും നമുക്ക്. അത് കൂടാണ്ട് അതും വിട്ടിട്ട് നമുക്ക് ഇത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് പൊന്തിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്രീം നിലത്തേക്ക് വീഴില്ല. ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എടുത്തിട്ട് ഒന്ന് കമത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരിക്കലും നിലത്തേക്ക് വീഴില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് ലെവൽ എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഡെക്കറേറ്റീവ് പർപ്പസിന് കുറച്ച് ക്രീം മാറ്റി വെക്കുകയാണ് ഇവിടെ, ബാക്കിയുള്ളത് കേക്കിന് വേണ്ടി യൂസ് ചെയ്യാനാണ്. ഇനി ഇവിടെ ഞാൻ പൈപ്പിംഗ് ബാഗിൽ നോസിലിട്ട് കൊടുത്തിട്ട് നമ്മൾ ഡെക്കറേറ്റിന് വേണ്ടി മാറ്റി വെച്ച ക്രീമിൽ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിൻ്റെ തുമ്പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈനുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന വിധത്തിൽ വേണം കട്ട് ചെയ്യാൻ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യാം. പലതരം നോസിൽസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതൊരു ഗ്ലാസ്സിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റീവ് പർപ്പസിന്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗ് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല ഒരു സ്മൂത്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ഈസിലി ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ തട്ടിൽ നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. മാറ്റിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് കമത്തി വയ്ക്കുമ്പോഴേക്കും തന്നെ ഇത് പുറത്തേക്ക് ഈസി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് ഇതാക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കിൻ്റെ ഇനി മോൾ പോർഷൻ, മേലത്തെ പോർഷൻ നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നടുവശം കുറച്ചിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും നിൽക്കേണ്ടാവുക. അപ്പോൾ നമ്മുടെ കേക്ക് എന്ന് പറയുമ്പോൾ കറക്റ്റ് ലെവലായിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പൊങ്ങിയ ഭാഗമാകുമ്പോൾ നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം ലെവൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് മാറ്റി വെട്ടി മാറ്റി വെക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് പാട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ മുറിക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നൈഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കേക്കിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കിടക്കുന്ന വിധത്തിലുള്ള നൈഫ് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നൈഫ് ഇതുപോലത്തെ വലിയ നൈഫ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഈ ഒരു നൈഫ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ അപ്പുറത്തെ ഇപ്പുറത്തെ എന്തായാലും കിടക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കേക്കിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തേക്കും കിടക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല എക്സാക്റ്റ് ആയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു തട്ടിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ റൗണ്ട് ടേബിളാണ് യൂസ് ചെയ്യണത്. റൗണ്ട് ടേബിൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ റൗണ്ട് ടേബിൾ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചോറുള്ള സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, അത് ഒന്ന് കമത്തി വെച്ചാൽ അതിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ടേബിൾ വെച്ചിട്ട് ഈ ഒരു ഐസിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കുറച്ച് ക്രീം തേച്ചിട്ട് അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ് സ്പഞ്ചിൻ്റെ. എന്നിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ്, ചെറി സിറപ്പ് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അബ്സോർവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്പഞ്ച്. സ്പഞ്ച് നന്നായിട്ട് അബ്സോർവ് ആയാൽ തന്നെ നമ്മുടെ കേക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം.
ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒന്നുകൂടിയും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഭംഗി കൂട്ടാനായിട്ട് റെഡ് ചെറി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് റെഡ് ചെറിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആ ഒരു റെഡ് കളർ കൂടി വന്നപ്പോൾ നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുണ്ട് നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ബിഗ്നസ്സുകാരൊക്കെ ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ആർക്കും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ കാണും അതിൻ്റെ തൊട്ട് അപ്പുറത്ത് ബെല്ലൈക്കൺ കാണും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആക്കിയിട്ടാൽ മാത്രമാണ് ഞാൻ അടുത്ത ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ വന്നുകൊണ്ടേയിരിക്കുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.